ചുരുൾ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി ഇന്ന് കൂടെയുള്ളത് രാജേഷ് ശർമ്മ, പ്രമോദ് വെളിയനാട്, രാഹുൽ രാജഗോപാൽ. ബേസിക്കലി ഇപ്പം ഈ പൊളിറ്റിക്സ് പറയുമ്പോഴും ജാതീയമായ പൊളിറ്റിക്സ് പറയുമ്പോഴും പണ്ടത്തെ കാലത്ത് അനുഭവിച്ചിട്ടുള്ള ഒരാൾ, ഈ കാലഘട്ടത്തിൽ അധികാരമുള്ളൊരാൾ അയാളും ഇതിലൂടെയൊക്കെ തന്നെയാണ് കടന്നു പോകുന്നത് എന്നുള്ളൊരു റിവീൽ ആവുന്ന ഒരു സംഭവം. പോലീസ് എന്ന് പറയുന്നത് തന്നെ വേറെ ഹയറാക്കി, കാരണം ഒരിക്കലെങ്കിലും പോലീസുകാർ പിടിക്കാത്ത അല്ലെങ്കിൽ പോലീസുകാർ പിടിച്ച് ചോദ്യം ചെയ്യാത്ത മലയാളികൾ ആരും കാണത്തില്ല. എനിക്ക് അതിനെക്കാട്ടില്ല സിനിമാക്കാർ ഇത് കാണണം എന്നുള്ളത്, കാരണം നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കാൻ വിളിക്കലുണ്ടല്ലോ. എന്റെ സത്യമുണ്ട്, കാരണം ഈ സർക്കാർ ഇത് ഇതുകൊണ്ട് തിരിച്ചു പിടിച്ചിട്ട് അടുത്ത പണം ചെയ്യാനോ, അവർ വേറെ കാശുണ്ട് അവർ ചെയ്തോളൂ. പക്ഷെ പ്രേക്ഷകൻ കാണുക എന്നുള്ളത് ഇത്രയും വെളുപ്പമുണ്ടെങ്കിൽ സിനിമാക്കാർ കാണുക എന്നുള്ളത് എനിക്ക് ഇത്രയും വെളുപ്പമുണ്ട്. കാരണം നമുക്ക് ജോലികൾ കിട്ടണമല്ലോ, അരുണിന് ജോലി കിട്ടണ്ടേ, പിന്നെ അടുത്ത പണം കൊള്ളാം കൊള്ളാം വിളിച്ചിട്ട്. പോലീസ് എന്ന് പറയുന്നത് അനുഭവിക്കുന്നുള്ള ചുരുൾ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി ഇന്ന് കൂടെയുള്ളത് രാജേഷ് ശർമ്മ, പ്രമോദ് വെളിയനാട്, രാഹുൽ രാജഗോപാൽ. സോ ചുരുൾ എന്ന സിനിമ ഇപ്പം ഉടനെ റിലീസാവുകയാണ്. ഓരോ സിനിമയും നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ള സിനിമകളിൽ നിന്നെല്ലാം എപ്പോഴും ഡിഫറെൻ്റ് ആയിരിക്കും. ഈ സിനിമ ഏത് രീതിയിലാണ്, സിനിമ കൊണ്ടും നിങ്ങളുടെ ക്യാരക്ടേഴ്സ് കൊണ്ടും ഏത് രീതിയിലാണ് വ്യത്യസ്തമാകുന്നത്? നായകൻ തന്നെ പറഞ്ഞു തുടങ്ങാം. നായകൻ അങ്ങനെ നായകനൊന്നും ഇല്ല, അങ്ങനെ പ്രധാന കഥാപാത്രം അത്രേ ഉള്ളല്ല, എല്ലാവരും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ്. അപ്പോൾ ഇത് എങ്ങനെ വ്യത്യസ്തമായിരിക്കുന്നു, മറ്റേ ഞാൻ ഇത്രയും എൻ്റെ സിനിമ ഏകദേശം ഒരു 60-62 എണ്ണമുള്ളതായി, ഇത്രയും നല്ലൊരു ക്യാരക്ടറും ഇങ്ങനെ അഭിനയിക്കാൻ പറ്റിയൊരു സിനിമ ആദ്യമാണ് കിട്ടുന്നത്. കാരണം ഇങ്ങനെ ഇത്രയും പ്രാധാന്യമുള്ള, അല്ലെങ്കിൽ എന്താ പറയുന്നത്, നമുക്ക് അഭിനയ സാധ്യത ഒക്കെ ഉള്ള, അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട്, അഭിനയിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു നല്ല സിനിമ, നമ്മുടെ കഴിവിനെ ചൂഷണം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ഒരു ഡയറക്ടറുടെ സിനിമയാണ്. കഥാപാത്രം അങ്ങനെ തന്നെയാണ്, നമ്മൾ നന്നായിട്ട് പണിയെടുക്കേണ്ട ഒരു കഥാപാത്രമായിരുന്നു. അങ്ങനെയല്ലാകുന്ന രീതിയിൽ എൻ്റെ കഴിവിൻ്റെ പരമാവധി അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് സത്യം. എന്തുകൊണ്ടും എനിക്ക് ഷോക്കേസ് ചെയ്യാവുന്ന ഒരു വേഷമാണ്, അതാണ് എനിക്ക് ഈ സിനിമ തരുന്നത്. എന്ത് ക്യാരക്ടർ എങ്ങനെയാണ് ഇതിൽ? ക്യാരക്ടറോട് പോലീസുകാരനാണ് സത്യം എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറാണ്. അതിൻ്റെ അദ്ദേഹത്തിൻ്റെ മൂന്ന് ജീവിതത്തിൻ്റെ മൂന്ന് കാലഘട്ടങ്ങളാണ് കാണിക്കുന്നത്. വലിയ വ്യത്യാസമുള്ള കാലഘട്ടങ്ങളല്ല, ജോലി കിട്ടുന്നതിൽ ജോലി ചെയ്യുന്നു, അത് കഴിച്ചിട്ടുള്ള അങ്ങനെ മൂന്ന് ഇതിലൂടെ പോകുന്ന, പിന്നെ എന്തോ പറയുന്നത് ഒരു വല്ലാത്ത ജേർണിയാണ് പുള്ളിയുടെ ജീവിതം. പുള്ളിയുടെ കഥയിൽ പുള്ളിയിലൂടെ വലിയ ഒരു സമകാലീന പ്രശ്നവും നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വലിയ വിഷയം ചർച്ച ചെയ്ത് പോകുന്നു. അതാണ് കൃത്യമായ രാഷ്ട്രീയം ഇതിൽ ഉണ്ട്. ഡയറക്ടർ ശ്രീ അരുൺ, ഡി ഒ പി പ്രവീൺ ചക്രവർത്തി, ഒരു പരിമിതമായ ഇതിൽ നിന്നുകൊണ്ട് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. ഒരു ക്രൈം ത്രില്ലർ ആണ് അല്ലേ, ഒരു ക്രൈം ഡ്രാമ എന്ന് തന്നെ പറയാം. അവിടെ എൻ്റെ സ്ക്രിപ്റ്റ് ഏറ്റവും നന്നായിട്ട്, അത് ഭയങ്കര രസമുള്ളൊരു കഥയാണല്ലേ. ഒരു ശരിക്കും പ്രമോദ് നേരത്തെ പറഞ്ഞതിന് കണക്ട് ചെയ്യാം, നമ്മളെ നന്നായിട്ട് ഡിമാൻഡ് ചെയ്യാം. കാരണം ആ ഡയറക്ടർ മനസ്സിൽ എത്രമാത്രം ആ സിനിമ, അദ്ദേഹം എത്രമാത്രം അതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ അറിയാം. അദ്ദേഹം ഡിമാൻഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം എന്താണ് അത്. കൃത്യമായിട്ട് അത് ആ രാഷ്ട്രീയം എത്തത്തക്ക രീതിയിൽ സിനിമ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ എൻ്റെ ഒരു തൃപ്തി ഭയങ്കരമാണ് ആ സിനിമ. തൃപ്തിയുള്ള സിനിമയാണ് നമുക്ക് പേഴ്സണലി, ഞങ്ങൾക്ക് എല്ലാവർക്കും തൃപ്തിയുള്ള സിനിമയാണ്. അല്ല, ഓഡിയൻസിലും അത് ആ തൃപ്തി എത്തും എന്നുള്ളതാണ്. കാരണം വെച്ചാൽ ഒരു ഡിമാൻഡ് ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നത് തൃപ്തിയുടെ പുറത്ത് നിന്നാണ് ഒരു ഡയറക്ടർ. അപ്പം കാരണം ഒരുപാട് ആ അത്തരത്തിലുള്ള ഒരുപാട് സീക്വൻസുകൾ ഇതിനുണ്ട്. ആ അതിനകത്തില്ലേ ആ സീക്വൻസിൽ പ്രമോദ് ഉണ്ടല്ലോ, മറ്റേ ആ ലൈറ്റ് ഉപയോഗിച്ച്. ആ അതെ അതെ, ആ അല്ല അല്ല അല്ല, ഡി വി എസ് പി വരുന്ന ആ സ്ഥലത്താണ്. ഞാനില്ലാത്ത ഏത് സീന രസകരമായിട്ട് വന്നൊരു സീക്വൻസ് ഇരിക്കും. ഞാൻ കൗതുകത്തോടു കൂടി കണ്ട ലൈറ്റ്
രസകരമായിട്ട് ആ സ്റ്റേഷനിലും വണ്ടിയുടെ വണ്ടിയൊക്കെ ദൂരെ കിടക്കുകയാണ്. പക്ഷെ അതിൻ്റെ ഒരു നല്ലൊരു മൂഡിന് വേണ്ടി ഇവർ അത്രമാത്രം വർക്ക് ചെയ്ത് ആ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്ത് ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും ശരീരത്തിലും മുഖത്തിലും ഒക്കെ വീടത്തൊക്കെ രീതി നമ്മുടെ ഈ വണ്ടിയുടെ ലൈറ്റ് പോലീസ് വണ്ടിയുടെ പോലീസ് ദൂരെ കിടക്കുമ്പോഴത്തേക്കും ഇങ്ങനെ കണക്ട് അല്ലെങ്കിൽ രസകരമായിട്ട് അവർ അത് അത് കൃത്യമായ പ്ലാനിങ്ങോട് കൂടി ചെയ്യുമ്പോഴത്തേക്കും പത്രത്തിൽ വളരെ എഫേർട്ടുള്ള ഒരു സിനിമയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വ്യത്യസ്തമായ കഥാപാത്രമെന്ന് ഞാൻ പറയില്ല, കാരണം ഞാനതിലൊരു പോലീസ് ഓഫീസറാണ്. ഞാൻ ചെയ്തതിൽ പകുതി കൂടുതലും പോലീസ് കഥാപാത്രങ്ങളാണ്. പക്ഷേ ഇതിൻ്റെ തിരക്കഥ കഥ അരുൺ ഫോണിൽ കൂടെ പറഞ്ഞു, അത് കഴിഞ്ഞ് തിരക്കഥ ഞാൻ വായിച്ചു. തിരക്കഥ വായിച്ചപ്പോൾ മറ്റേ എസ് ആർ നോ സർ ആ പോലീസുകാരനല്ല ഇയാൾക്ക് ചെയ്യാനുണ്ട്. പിന്നെ ചുരുളെന്നാണ് അതിൻ്റെ ടൈറ്റിൽ. അപ്പോൾ ഇതിൻ്റെ എൻ്റെ സ്ക്രീൻ പ്ലേ പതുക്കെ പതുക്കെ അൺവൈൻഡ് ആയി വരുന്നത് പോലെയാണ് എൻ്റെ സ്ക്രീൻ പ്ലേ. അപ്പോൾ അതിലൂടെ ഡിസ്കസ് ചെയ്യുന്നൊരു പ്രധാന കഥാപാത്രത്തിൻ്റെ ഒരു മൂന്ന് കാലഘട്ടമുണ്ട്. അപ്പം അതിൻ്റെ ഒരു എന്താ പറയുക, ഇപ്പം രാഷ്ട്രീയം മാത്രമല്ല അയാളുടെ ഒരു മാനസികാവസ്ഥകൾ ഇത് ഈ കഥാപാത്രം ഇയാൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്ന് വെച്ചാൽ ബേസിക്കലി ഇപ്പം ഈ പൊളിറ്റിക്സ് പറയുമ്പോൾ, ജാതീയമായ പൊളിറ്റിക്സ് പറയുമ്പോഴും പണ്ടത്തെ കാലത്ത് അനുഭവിച്ചിട്ടുള്ള ഒരാൾ, ഈ കാലഘട്ടത്തിൽ അധികാരമുള്ള ഒരാൾ, അയാളും ഇതിലൂടെയൊക്കെ തന്നെയാണ് കടന്നു പോകുന്നത് എന്നുള്ളൊരു റിവീലാവുന്ന ഒരു സംഭവമുണ്ട്. അതെനിക്ക് ഭയങ്കര രസമായിട്ട്, ഇപ്പം നമുക്ക് പെർഫോം ചെയ്യാനുള്ള ചെറിയ സ്പേസ് ഉണ്ടാവുകയും അത് പറയുന്ന രാഷ്ട്രീയം ഇന്നും വാലിഡ് ആണെന്നുള്ളതായിരുന്നു തിരക്കഥയിലുണ്ട് ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത്. അപ്പം അത് എഴുതി ഫലിപ്പിച്ചിരിക്കുന്ന രീതിയും വളരെ രസമായിട്ട് തന്നെയാണ് വന്നത്. അപ്പം എന്നെ തിരക്കഥ തന്നെയാണ് ഇതിൽ നമ്മളില്ല എന്ന് പറയുന്ന പല കാര്യങ്ങളും നമ്മളുടെ നിത്യജീവിതത്തിൽ നമ്മൾ അത് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കാതെ നമ്മളത് കൊണ്ടുപോകുന്നുണ്ട്. അത് കൃത്യമായിട്ട് ഈ സിനിമ അടയാളപ്പെടുത്തുന്നുണ്ട്. പല കഥാപാത്രങ്ങളിലൂടെ അവരുടെ മാനസികാവസ്ഥയിലൂടെ ഇത് കൃത്യമായിട്ട് എത്തുന്നുണ്ട്. ഈ എനിക്ക് തോന്നുന്നത് മേജർ സീനും പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നൊരു സ്ഥലത്ത് നടക്കുന്നുണ്ട്. ഈ പോലീസിംഗ് എന്ന് പറയുന്നത് തന്നെ വേറെ ഹയറാക്കി, കാരണം ഒരിക്കലെങ്കിലും പോലീസുകാർ പിടിക്കാത്ത അല്ലെങ്കിൽ പോലീസുകാർ പിടിച്ച് ചോദ്യം ചെയ്യാത്ത മലയാളികൾ ആരും കാണത്തില്ല. പക്ഷെ അപ്പൊ അത് ഞാനായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ താല്പര്യമുണ്ടോ പോലീസ് പിടിക്കണമെന്ന്? ഇൻസ്റ്റാഗ്രാം റീലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, 60-ാമത്തെ വയസ്സിലെ സ്റ്റേഷനിൽ കയറണം എന്നൊക്കെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് അതിൽ അവധി ഉള്ള സ്റ്റേഷൻ നോക്കി കയറി അവധി ഉള്ള സ്റ്റേഷൻ എല്ലാം കാണും. ജനമൈത്രി പോലീസ് സ്റ്റേഷൻ ഒരു പോലീസ് സ്റ്റേഷൻ ടൂറിസം പദ്ധതി കേറിയിട്ടില്ല ആ ഒരു അനുഭവത്തിന് വേണ്ടിയിട്ട്. എങ്ങനെ ഇടിക്കും? അവർക്ക് ജോലി മുന്നോട്ട് കൊണ്ടുപോകട്ടെ, നിങ്ങളെ ഇടിച്ച ചത്ത് കുഴപ്പമില്ല, അവർക്ക് ജോലിക്ക് പോട്ടെ. വേണമെന്നുണ്ടായിരുന്നോ? ഇല്ല, അപ്പൊ ഇതുപോലെ പറയാറുന്നല്ലോ സ്റ്റേഷനിൽ കയറി ഇടിയും മേടിച്ചു. കൊണ്ടുപോയി അത്യാവശ്യം ഉപദേശിച്ച് വരട്ടി. പക്ഷെ ഒരുത്തനൊരെണ്ണം കിട്ടി, നമ്മുടെ കൂടെ പിന്നെ നാട്ടിലുള്ള ചില അണ്ണന്മാരൊക്കെ വന്നു കൊണ്ടുപോയി. അല്ല, അന്ന് ഞങ്ങൾ വീട്ടിന്റെ മറ്റേ ഈസ്റ്റിന്റെ പണിയാണ് അവരെന്ന് ജീപ്പ് ഓടിക്കാറുണ്ട്. ഇവിടെ നോക്കപ്പ അതിന്റെ ബാക്കി പറ പോലീസ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ കുറിച്ച് പറയുന്ന ഒരു തത്വം വെച്ചാൽ, ഈ ബ്രിട്ടീഷുകാർ കളഞ്ഞിട്ട് പോയ ഒരു സംവിധാനമാണ് പോലീസ് എന്ന് പറയുന്നത്. കാരണം ബ്രിട്ടീഷുകാരുടെ മുമ്പിൽ ആ ബ്രിട്ടീഷ് ഇന്ത്യയിലെ പൗരൻ ഒന്നുകിൽ
ബ്രിട്ടീഷുകാർക്കെതിരായ വ്യക്തി, അല്ലെങ്കിൽ നാളെ എതിരാകാനുള്ളൊരു വ്യക്തി. അപ്പോൾ അവരുടെ മുഴുവൻ രീതികളും മറ്റുള്ള മനുഷ്യരെ സംശയത്തോടും കുറ്റവാളിയെ കാണുന്ന രീതി, അതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് പോലീസ് നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ ചോദിക്കും നമ്മളിൽ എന്തെങ്കിലും കുറ്റമുണ്ടോ എന്നാണ് ആദ്യം അന്വേഷിക്കുന്നത്. എവിടാടാ വീട്, എന്താ എൻ്റെ കയ്യിൽ, നീങ്ങിവട. നമ്മുടെ ഈഗോയെ ഹേർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് അവർ ഇടപെടുന്നത്. അതായത് നമ്മൾ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് അവർ. കാരണം അത് പോലീസിൻ്റെ ഒരു ഇതാണ്, അല്ലാതെ മേ ഹെൽപ്പ് യു അതല്ല, എൻ്റെ സഹായം എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടോ എന്നല്ല പോലീസ് ഇടപെടുന്നത്. അപ്പോൾ ഇത് ഈ ഒരു സിസ്റ്റം അതിന് മുകളിലേക്ക് പോകുമ്പോൾ അത് കൂടിക്കൂടി വരും. പോലീസ് സ്റ്റേഷനിലെ കാര്യമാണ് പറഞ്ഞത്, അവിടെ നിന്നും സർക്കിളാകുമ്പോഴത്തേക്ക് മാറും, ഡിവൈഎസ്പി ആകുമ്പോഴത്തേക്കും കുറച്ച് മാറും. അപ്പം ഈ ഒരു വ്യവസ്ഥ, ഈ വ്യവസ്ഥയുണ്ടല്ലോ, ഇത് ബ്രിട്ടീഷുകാർ നമുക്ക് തന്നിട്ട് പോയ ഒരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിൽ നമുക്കത് മനസ്സിലാകുമെന്ന് എനിക്കത് സ്ക്രിപ്റ്റിൻ്റെ വായിച്ചപ്പോഴത്തേക്ക്, കാരണം പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ സമൂഹത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പം ഈ ജാതി വർഗ വർണ്ണ വ്യത്യാസങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിലുള്ളതുപോലെ തന്നെ, പോലീസ് സ്റ്റേഷൻ കുറച്ചുകൂടെ പ്രകടമായിട്ട് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ സമൂഹത്തിനകത്ത് നമുക്കത് പ്രകടമായിട്ട് വായിച്ചെടുക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിലും അനുഭവിച്ചറിയാൻ പറ്റും. അതോടുകൂടി പോലീസിൻ്റെ വാക്കുകൾ നിർത്തിക്കൊണ്ട്, ഈ ഇതിൻ്റെ ഡയറക്ടർ അരുൺ മോഹൻ ഈ ഒരു സിനിമയുടെ കഥയായിട്ട് നിങ്ങളെ അപ്രോച്ച് ചെയ്തപ്പോഴും, പിന്നെ ഇതിൻ്റെ പ്രൊഡക്ഷനാണ് ഇതിൻ്റെ ഹൈലൈറ്റ്, കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഇവരുടെ മൂന്നാമത്തെ സിനിമ, ഇതിന് മുൻപുള്ള രണ്ട് സിനിമകളും ഫീമെയിൽ ഡയറക്ടേഴ്സും ആയിരുന്നു. ഇതിലാണ് ഒഫീഷ്യൽ റിപ്പോർട്ട്സ് വരുന്നതേ ഉള്ളല്ലേ. അപ്പം ഇറങ്ങിയിട്ടുള്ള രണ്ട് സിനിമകൾ ഫീമെയിൽ ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു, എന്റെ ഇതൊരു മെയിൽ ഡയറക്ടർ വന്നു ഈ ഒരു പ്രൊഡക്ഷനിൽ തന്നെ. അപ്പം ഭാര്യ ഒരു പടം ചെയ്ത ഡയറക്ടറല്ലേ, അതെന്റെ വൈഫായിട്ട് ആ പടത്തിൽ ഞാൻ നായകനായിരുന്നു. നമ്മള് സ്വയം പ്രൊമോട്ട് ചെയ്യണ്ടേ, നമ്മളെ തന്നെ നമ്മളെ എല്ലാവരും പ്രൊമോട്ട് ചെയ്യണം. അല്ല ഞാനിത് ചോദിക്കുന്ന ചേട്ടൻ അറിയില്ലായിരുന്നല്ലോ, ഇല്ലേ, അറിയില്ലായിരുന്നു. എനിക്ക് ഇവന്റെ ഈ പ്രമോദിന്റെ രണ്ടാമത്തെ നായകനായിട്ടുള്ള സിനിമയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, പക്ഷെ ഞാനത് അറിയാമായിരുന്നു. എവിടെ വരെ പോകാൻ നോക്കാനായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ ഒരു പ്രൊഡക്ഷനിൽ തന്നെ ഡയറക്ടർ എങ്ങനെയാണ് നിങ്ങളെ, ലൈക്ക് ആസ് ആക്ടേഴ്സ് നിങ്ങളെ അപ്രോച്ച് ചെയ്തതും ഒക്കെ എങ്ങനെയാണ്? എല്ലാരോടും കോമൺ ആയിട്ടാണ്. എനിക്ക് ഒരു ദിവസം രാത്രിയിലാണ് എന്നെ വിളിച്ച് ഇങ്ങനെ സംസാരിക്കുന്നത്, ഇന്ന ആളാണ് നമ്മളൊരു പടം ചെയ്തു, സർക്കാരാണ് ചെയ്യുന്നത്, അപ്പോൾ അതിലൊരു കഥാപാത്രം പ്രൊമോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കഥ എന്നോട് പറഞ്ഞു. കഥ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, പറച്ചിൽ രീതികളും പുള്ളിയുടെ പറച്ചിലൊക്കെ ഭയങ്കരമായിട്ട് രസകരമായിട്ട് തന്നു. ഒരൊറ്റ ഇരിപ്പം തന്നെ കഥ കേട്ടു ഫോണിലൂടെ, കേട്ടതിന് ശേഷം എനിക്ക് സന്തോഷം തോന്നി. അപ്പോൾ എന്നോട് പറഞ്ഞു ഇതിലെ മെയിൻ കഥാപാത്രമായ സത്യൻ ആണ് പ്രമോദ് ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞു ഞാൻ അപ്പോഴാണ് ശരിക്കും സത്യമായിട്ട് ഒരിക്കലും നമ്മൾ അങ്ങനെ ഒന്ന് രണ്ട് വർഷം മുമ്പുള്ള സംഭവമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ വളരെയധികം ആ കഥാപാത്രം ഞാൻ അവതരിപ്പിച്ചാൽ നന്നാകൂ അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് എനിക്ക് കഥ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ കുറേ കഥ കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ തന്നെ എനിക്ക് എന്നിലേക്ക് ഞാനാണോ എന്നൊക്കെ എനിക്ക് തോന്നാൻ തുടങ്ങിയായിരുന്നു. അത് സത്യമാണ്, പക്ഷേ അത് ചോദിക്കാനൊക്കെ നമുക്ക് എന്നെ ഞാനാണോ എന്നൊക്കെ. അപ്പോൾ അത് ഡയറക്ടർ പറയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം വേറെ അല്ലേ. അങ്ങനെ പറഞ്ഞു പറഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ എനിക്ക് തോന്നി ഇത് നമുക്ക് പറ്റും, നമ്മളെ കൊണ്ടാകുന്നു, നമുക്ക് അവിടെ വരാം വിളിക്കാം എന്ന് പറഞ്ഞു. പിന്നെ വന്നു, ശരിക്കും നമ്മൾ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ നന്നായിട്ടുണ്ടെങ്കിലും മോശമായിട്ടുണ്ടെങ്കിലും എൻ്റെയൊക്കെ ഒരു ചെറിയ ശതമാനം മാത്രമേ എടുത്ത് എൻ്റേതായിട്ടുള്ളൂ. എൻ്റെ നമ്മുടെ അരുണും പിന്നീട് നമ്മുടെ അസോസിയേറ്റ് ഡയറക്ടറായിട്ടുള്ള ഒരു സഹീർ അലി എന്ന് പറഞ്ഞ കാര്യമുണ്ട്, ഇവരൊക്കെ നമ്മളോട് കഥാപാത്രത്തെക്കുറിച്ച് പറഞ്ഞു തരുന്ന ഒരു രീതിയുണ്ട്. നമ്മളറിയാതെ എത്ര കൊച്ചുകുട്ടികളും പഠിച്ചു അതുപോലെ. അപ്പോൾ അതിൻ്റെ പടത്തിന് എത്രത്തോളം റിസൾട്ട് കിട്ടിയാലും അതിൻ്റെ ഫുൾ മാർക്ക് ഞാൻ കൊടുക്കുന്ന ഈ നമ്മുടെ അരുൺ തന്നെയാണ്. നമ്മളെ എന്നെ എത്രയോ സിനിമാക്കാരുണ്ട് കേട്ടോ നമ്മുടെ. അപ്പോൾ അവരെയൊക്കെ മറ്റു എന്നിലേക്ക് അത് എത്തുക എന്ന് പറയുന്നത് ആരുടെയൊക്കെ ഒരു നിയോഗമൊക്കെയാണ്.
ഭയങ്കര സന്തോഷത്തോടെ സ്വീകരിച്ച ഇതാണ്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ മാക്സിമം നന്നാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് 30-ാം തീയതി അറിയാം. ഭയങ്കര സന്തോഷമുണ്ട്. അപ്പൊ ഈ ഗവൺമെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിനിമ ആകുമ്പോൾ അതിന് വേറെ എന്തെങ്കിലും പ്രൊസീജിയേഴ്സോ അങ്ങനെ സ്ക്രിപ്റ്റിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടോ അങ്ങനെ? സാമ്പത്തികം കുറവാണ് നമുക്ക് തരുന്നതൊക്കെ. വളരെ അരുണിനെ കുറേയേറെ പൈസ കൊടുത്താലേ ഒരു നമ്മളിപ്പോ ഒരു 1 കോടി രൂപ കൊടുത്തൊരു താജ്മഹൽ പണിയാൻ പറഞ്ഞ പണിയോ? ഇല്ല, 1 കോടി രൂപയുടെ താജ്മഹലായത്. അല്ലെങ്കിൽ അത് അനുസരിച്ച് മുന്നോട്ടുള്ള പൈസയെ കുറിച്ച് അറിഞ്ഞുകൂടെ, അത് എത്ര ആണോ 1-ഓ 2-ഓ 3-ഓ ആയിക്കോട്ടെ, ആ കൊടുത്ത പൈസക്ക് അതിന്റെ അപ്പുറത്തെ മൂല്യത്തിൽ ഈ സിനിമ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് സത്യം. അപ്പൊ അതാണ് കഴിവുള്ള ചെറുക്കനാണ്. ചെറുക്കെന്ന് പറയാനുള്ളത് ഉള്ളത് കിള്ളി കഴിവുണ്ടെന്നുള്ളതിനകത്ത് ഇത്രയും അല്ല, ഈ സ്ക്രിപ്റ്റ് അനലൈസ് ചെയ്തത് തന്നെ KSFDC സ്ക്രിപ്റ്റ് സബ്മിറ്റ് ചെയ്തിട്ട് അതിന്റെ ഒരു അനാലിസിസ് ഉണ്ട്. അത് ചെയ്തത് തന്നെ പ്രഗത്ഭരായ ആളുകളാണ്. അപ്പൊ അങ്ങനെയുള്ളവർ തിരഞ്ഞെടുക്കുന്ന ഒരു തിരക്കഥ. അപ്പൊ അത് പക്ഷേ ഈ KSFDC പ്രൊഡക്ഷൻ ആവുമ്പോൾ തന്നെ ഒരിക്കലും മറ്റേ നാട്ടുകാരുടെ പൈസ എടുത്തിട്ട് സർക്കാർ ബാഹുബലി എടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അപ്പം ആ സിനിമയ്ക്ക് അലോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മിനിമം ബഡ്ജറ്റ് ഉണ്ട്. അതിനകത്ത് നിർത്തി പിന്നെ എന്താണ് ഇതിൻ്റെ പേർപ്പസ്? ഇപ്പം എന്താ പറയുക, ഇപ്പം ഇതിനകത്ത് കാറ്റഗറീസ് ഉണ്ട്, ലേഡി ഫിലിം മേക്കേഴ്സ് അങ്ങനെ പല ഇതുണ്ട്. അപ്പം അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ പേർപ്പസ് എന്ന് പറയുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടൊരു ബഡ്ജറ്റ് കൊടുത്തിട്ട് നല്ലൊരു സിനിമ, എന്തെങ്കിലും സാമൂഹിക പ്രസക്തി ഉള്ളൊരു സിനിമ ചെയ്യുക എന്നുള്ളതായിരിക്കാം ഇതിൻ്റെ അജണ്ട. ആ രീതിയിൽ കറക്റ്റായിട്ട് ഫിറ്റിനാവുന്ന ഒരു സിനിമ തന്നെയാണ് KSFDC പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞത്. ചോദിച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇറങ്ങിയ സിനിമകൾ ഒക്കെ തന്നെ KSFDC ചെയ്തിട്ടുള്ള, നിഷിദ്ധമാണെങ്കിലും ഡിവോഴ്സ് ആണെങ്കിലും വളരെയധികം അതിന്റെ സബ്ജക്റ്റ് കൊണ്ട് വളരെയധികം ഒരു ഇതെല്ലാം വളരെ നല്ല സിനിമകളാണ്, സിനിമകൾ തന്നെയാണ്. എന്ന് വെച്ച് അതായത് പുതിയ തലമുറയിൽപ്പെട്ട മനുഷ്യർക്ക് കിട്ടുന്ന ഏറ്റവും മികച്ച ഒരു ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു സിനിമ ഉണ്ടാക്കാൻ വേണ്ടി 6, 7, 10 വർഷമായിട്ട് ഇരിക്കുന്ന എത്രയോ ആളുകളെ എനിക്കറിയാമെന്നറിയാം, ഒരു സിനിമ ആഗ്രഹിച്ച് നിൽക്കുന്ന ആളുകൾ, നല്ല പ്രൊഡ്യൂസർ. അപ്പൊ ഈ സർക്കാരിന്റെ നിങ്ങളുടെ സാമ്പത്തികം സിനിമ എന്ന് പറയുന്ന ഒരു മീഡിയത്തിൽ പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ട് സർക്കാർ കൊടുക്കുന്ന ഒരു പ്രോജക്റ്റ്, അതിനൊരു ടീം, അന്ന് ഒരുപാട് ആളുകൾ കാണാതിരിക്കുകയും പിന്നീട് സീ സ്പേസിൽ തന്നെ വന്നിട്ട് ആളുകൾ കാണുകയും അത് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ സിനിമ കുറച്ചും കൂടെ തിയേറ്ററിലേക്ക് വന്നൊന്ന് കണ്ടു നോക്കൂ, ചിലപ്പോൾ അത് നല്ലൊരു മാറ്റത്തിനുള്ള തുടക്കമാകും. കാരണം KSFDC പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമകൾ തിയേറ്ററിൽ ഹിറ്റ് ആയി കഴിഞ്ഞാൽ ഇനിയും ഒരുപാട് സിനിമകൾ അവർ ചെയ്യുമായിരിക്കും. എൻ്റെ ഒരു വലിയ ആഗ്രഹം എന്ന് വെച്ചാൽ ഇത് പ്രേക്ഷകർ കാണണം എന്നുള്ളത് വലിയൊരു സത്യമാണ്. എനിക്കതിനെക്കാട്ടും വലിയ സിനിമാക്കാർ ഇത് കാണണം എന്നുള്ളത്, നമ്മളെക്കൊണ്ട് പണിയെടുപ്പിക്കാൻ വിളിക്കലുണ്ടെന്ന് എൻ്റെ സത്യമുണ്ട്. കാരണം ഈ സർക്കാർ ഇത് ഇതുകൊണ്ട് തിരിച്ചു പിടിച്ചിട്ട് അടുത്ത പടം ചെയ്യാൻ അവർ വേറെ കാശുണ്ട്, അവർ ചെയ്തോളൂ. പക്ഷെ പ്രേക്ഷകൻ കാണുക എന്നുള്ളത് ഇത്രയും വലുപ്പമുണ്ടെങ്കിൽ സിനിമാക്കാർ കാണുക എന്നുള്ളത് എനിക്ക് ഇത്രയും വലുപ്പമുണ്ട്. കാരണം നമുക്ക് ജോലി കൂടെ കിട്ടണമല്ലോ, അരുണിന് ജോലി കിട്ടണ്ടേ, പിന്നെ അടുത്ത പടം കൊള്ളാം കൊള്ളാം വിളിച്ചിരിക്കുന്നത്. അത് ആ കഷ്ടപ്പാട് കാണാതെ പോകരുതെന്നേ പറഞ്ഞത്, ഈ ഇത്രയും ചെയ്ത കഷ്ടപ്പാട്. ഇപ്പൊ ഇത്ര 2 വർഷമായി ആ ചെറുതിന് അരുണിന്റെ പുറകെ, 2 വർഷമായിട്ട് ഈ സിനിമ അത് വേറെ സിനിമകൾ ചെയ്യാൻ പോയി, ഓരോരോ കാര്യങ്ങൾക്ക് പോയി. പക്ഷെ അരുൺ ഇപ്പോഴും അതിന്റെ പുറകെ നടക്കുക, അത് ആ സിനിമ 10 തവണ മുന്നേ കാണിക്കുക, അരുൺ ഡയറക്ടർ പോയി, അരുൺ കാണാൻ വേണ്ടി ആ കൊതിയോട് കൂടി നടക്കുക. അങ്ങനെ എത്രയോ ചെറുപ്പക്കാർ കേരളത്തിൽ നടക്കുക, അല്ലെങ്കിൽ നമ്മുടെ സിനിമയെ സ്വപ്നം കണ്ട്, നിങ്ങൾക്ക് വരെ സിനിമ സ്വപ്നമല്ലേ, പിന്നെ അത് ആ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുമ്പോൾ അവർക്കൊരു അവരുടെ ഒരു സർക്കാരിൻ്റെ ഒരു സഹായം എന്ന് കഴിഞ്ഞ്, ഇത് നമ്മുടെ സർക്കാർ ഇതെന്ന് പറഞ്ഞ് ഇതൊരു പാർട്ടി പടമായി നിങ്ങൾ കാണരുത്, പ്രേക്ഷകരോടുള്ള അഭ്യർത്ഥന. സാർ നമ്മുടെ സർക്കാർ ഇത് അവർക്ക് പ്രൊമോട്ട്, അതല്ല, ഇതിനകത്ത് അങ്ങനൊന്നും അല്ല, ഇതൊരു കൃത്യമായ ഒരു രാഷ്ട്രീയം. രാഷ്ട്രീയം എന്ന് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും BJP അല്ലാത്ത രാഷ്ട്രീയം ഉണ്ടല്ലോ, ആ രാഷ്ട്രീയം മനുഷ്യന്റെ അത് ആ അത് കൃത്യമായി നമ്മൾ കണ്ടതും നിങ്ങൾക്ക് സിനിമ ഉറപ്പായിട്ടും 30-ാം തീയതി നമുക്ക് ഫോൺ ചെയ്യാം, നിങ്ങളുടെ ജീവിതത്തിൽ കണ്ട പല കാഴ്ചകളും നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. അതിനെതിരെ നിങ്ങൾക്കൊന്ന് സംസാരിക്കണമെന്ന് തോന്നിയിട്ടില്ല, പക്ഷെ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. എനിക്ക് എൻ്റെ പേഴ്സണലി എനിക്ക് തോന്നുന്നുണ്ട് പല സ്ഥലങ്ങളിൽ പലത് കാണുമ്പോഴും അതിനെതിരെ ഒന്ന് സംസാരിക്കണം, പക്ഷെ നമ്മളെ ആരൊക്കെയോ പറയാതെ പറഞ്ഞ് നമ്മളെ കൊണ്ട് അങ്ങനെ ഒരുപാട് സത്യങ്ങൾ നമ്മുടെ മുന്നിൽ കണ്ടിട്ട് നമ്മൾ ഉണ്ടാകും. അപ്പൊ അതൊക്കെ അതൊക്കെ ഇങ്ങനെ ഇതിലൂടെ പോകുമ്പോൾ ശരിയാണല്ലോ തോന്നും. ആ തോന്നൽ മാത്രം മതി ആരോടുള്ള സന്തോഷം. എന്നെ പേഴ്സണലി എന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞത് എനിക്ക് ആ അങ്ങനെ 10 പേരത് കൊണ്ട് ശരിയാണല്ലോ ഇത് കറക്റ്റ് ആണല്ലോ പറയുന്നതെന്ന് ഒരാൾ പറഞ്ഞാൽ ഞാൻ ഈ പണിയെടുത്തതിന്
ഞാൻ ഉറപ്പാണ് പിന്നെ വലിയ മോശം കാര്യമാണോ ഇങ്ങനെയൊക്കെ ഞങ്ങളെ ഇരുത്തുക.